വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ഇരുമ്പ് ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം തടയണമെന്നതായിരുന്നു പ്രധാന ആവശ്യം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, എം ജി റോഡ്, കാസർഗോഡ്. ഫോൺ 0499423046450499422381. ഇരുമ്പ് ഉൽപ്പന്നങ്ങളുടെ അമിതമായ വിലക്കയറ്റം തടയുക, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ലൈറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നൽകുന്ന വൈറ്റ് കാറ്റഗറി പുനഃസ്ഥാപിക്കുക, ലൈസൻസ് ഇല്ലാത്തവർ നടത്തുന്ന മൊബൈൽ വെൽഡിംഗ് വർക്കുകൾ നിയന്ത്രിക്കുക, ചെറുകിട വെൽഡിംഗ് വ്യവസായ മേഖലയെ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കളക്ട്രേറ്റ് പരിസരത്ത് ധർണ നടത്തിയത്. സംസ്ഥാന വ്യാപകമായി നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കാസർഗോട്ടെയും സമരം. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിനോജ് ചാക്കോ ധർണ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ സാധാരണക്കാരോടൊപ്പം മനുഷ്യത്വത്തിന്റെ ഭാഗമായി സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നിന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ യഥാർത്ഥ മുഖം അന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് വലിയൊരു ആശ്വാസമായി 1300 ഓക്സിജൻ കുറ്റികൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളരെയധികം ആശ്വാസത്തോടുകൂടിയാണ് ആ പ്രവർത്തനങ്ങളെ നോക്കിക്കാണാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കേരള അയൺ ഫാബ്രിക്കേഷൻ എന്ന സംഘടന എന്ന് പറയാൻ വളരെ അഭിമാനപൂർവ്വം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആ കാര്യത്തിൽ വളരെയധികം അഭിമാനമുണ്ട്. ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം സജീഷ് കുമാർ അധ്യക്ഷനായി, കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എച്ച് മുഹമ്മദ്, സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുജീബ് അഹമ്മദ്, കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ പി ദിനേശൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വി സി തോമസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ മണികണ്ഠൻ, കെ സതീശൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി കെ വി സുഗതൻ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.